ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഒരു രാജ്യത്തിനപ്പുറം മഹത്തായ പൈതൃകവും പാരമ്പര്യവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിക്കുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഇല്ലാതാകുമെന്ന് മന്ത്രി കെ രാജൻ. പണമിടപാടുകൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന തരത്തിൽ റേഷൻ കടകളെ നവീകരിക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ എന്നത് ഒരു രാജ്യം മാത്രമല്ലെന്നും മഹത്തായ പൈതൃകവും പാരമ്പര്യവുമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ സ്വത്വത്തിൽ എല്ലാവരും അഭിമാനിക്കണം. ഏതെങ്കിലും രാജ്യത്തിനോ സമൂഹത്തിനോ ഇന്ത്യ ഒരിക്കലും ഭീഷണിയായിട്ടില്ല. മറിച്ച് ലോകത്തിന്റെ മുഴുവൻ ക്ഷേമമാണ് രാഷ്ട്രം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സിഖ് ഗുരു തേഗ് ബഹാദൂറിന്റെ 400ാമത് പ്രകാശ് പർവ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അനുസ്മരണ നാണയവും തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ആസാദി കാ അമൃത് മഹോത്സവ വേളയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ മുന്നേറുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷത്തിൽ പുതിയൊരു ഇന്ത്യയായിരിക്കും ലോകത്തിന് മുന്നിൽ ഉണ്ടാവുകയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ അഹമ്മദാബാദിലെ സബർമതി ആശ്രമം സന്ദർശിച്ച ബോറിസ് ജോൺസൺ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ഗുജറാത്ത് ബയോടെക്നോളജി സർവകലാശാലയും ഗാന്ധിനഗറിലെ അക്ഷർധാം ക്ഷേത്രവും അദ്ദേഹം സന്ദർശിച്ചു. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയുമായും ജോൺസൺ അഹമ്മദാബാദിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചായത്തീരാജ് ദിനമായ ഈ മാസം 24-ന് ജമ്മുവിലെ സാംബ ജില്ല സന്ദർശിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സാംബയിലെ പാലി ഗ്രാമത്തിൽ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 187,24,00,000 പിന്നിട്ടു. 12-14 പ്രായക്കാർക്ക് ഇതുവരെ 2,74,00,000-ലേറെ ഡോസ് വാക്സിനും വിതരണം ചെയ്തു. 2,61,00,000-ലേറെ പേർക്ക് കരുതൽ ഡോസുകളും വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്ത് ആയുഷ്മാൻ ഭാരത് ബ്ലോക്ക് ലെവൽ ആരോഗ്യ മേളകളുടെ 4ാം വാർഷിക ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും സഹകരിച്ചാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആസാദി കാ അമൃത് മഹോത്സവിന് കീഴിൽ പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യരക്ഷാ രംഗത്തെ മികവ് വ്യക്തമാക്കുന്ന ഡെഫ് കണക്ട് 2.0 പ്രദർശനം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യരക്ഷാ മേഖലയിലെ മുൻനിര വ്യവസായികളും നിക്ഷേപകരും പ്രദർശനത്തിൽ പങ്കെടുക്കും. വ്യവസായ മേഖലയിലെ പ്രമുഖരുമായി സെഷനുകൾ, വിവിധ പ്രഖ്യാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകളുടെ നിശ്ചല പ്രദർശനങ്ങൾ എന്നിവ ഡെഫ് കണക്റ്റിൽ ഉണ്ടാകും. ഉപഭോക്താക്കളുടെ വ്യക്തമായ അനുമതിയില്ലാതെ ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയോ അവയുടെ വായ്പാപരിധി ഉയർത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാർഡ് കമ്പനികളിൽ നിന്ന് ബിൽ തുകയുടെ ഇരട്ടി പിഴ ഈടാക്കുമെന്ന് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകി. ഇടപാടുകാരിൽ നിന്ന് തുക ഈടാക്കാൻ റിക്കവറി ഏജന്റുമാരെ ചുമതലപ്പെടുത്തുകയോ ഭീഷണിയോ പീഡനമോ ചെലുത്തുകയോ പാടില്ലെന്ന് റിസർവ് ബാങ്ക് കർശന നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ സുരക്ഷാസേന ഒരു കൊടും ഭീകരൻ ഉൾപ്പെടെ 3 ഭീകരപ്രവർത്തകരെ വധിച്ചു. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ അംഗങ്ങളാണ് 3 പേരും. ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും പിടികൂടി. 4 സുരക്ഷാസേനാംഗങ്ങൾക്ക് പരിക്കേറ്റു. വൈദ്യുത സ്കൂട്ടറുകൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. കഴിഞ്ഞ 2 മാസങ്ങളിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. വൈദ്യുതി വാഹനങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ നിർമ്മാതാക്കൾക്ക് നൽകുമെന്നും ഗഡ്കരി ഡൽഹിയിൽ അറിയിച്ചു. ഇന്ന് ലോക ഭൌമദിനം. വരും തലമുറയ്ക്കും അർഹതപ്പെട്ട ഭൂമിയുടെ നിലനിൽപ്പിനായാണ് ദിനാചരണം. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22-ന് അമേരിക്കയിലാണ് ആദ്യ ഭൌമദിനം ആചരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തെ ഡിജിറ്റലായി അളക്കുന്ന പുതിയ കാലത്തേക്ക് സംസ്ഥാനം കടക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 807 കോടി രൂപ ചെലവഴിച്ച് ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ചാൽ കേരളത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പുകളും ഇല്ലാതാകുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മടവൂർ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊയിലാണ്ടി വടകര താലൂക്കുകളിലെ പട്ടയ വിതരണവും വടകര റവന്യൂ ടവറിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പണമിടപാടുകൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന തരത്തിൽ റേഷൻ കടകളെ നവീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ജി.ആർ. അനിൽ കൊല്ലത്ത് പറഞ്ഞു. ജില്ലാതല കുടിശ്ശിക നിവാരണ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അനർഹരായ റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞത് പൊതുവിതരണ സംവിധാനത്തിന്റെ നേട്ടമാണെന്ന് മന്ത്രി വിലയിരുത്തി. തൊടുപുഴയിൽ കാർഡ്സ് ഗീൻഫെസ്റ്റ് വിത്ത് മഹോത്സവം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മെയ് 1 വിത്തുത്സവം സമാപിക്കും. മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് വയനാട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ഹോസ്റ്റൽ കെട്ടിടം, ക്ഷീര കർഷക പദ്ധതി ശില്പശാല, കിടാരി പാർക്ക്, ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയ ഉദ്ഘാടന ചടങ്ങുകളിൽ മന്ത്രി പങ്കെടുക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമി സ്വപ്നവുമായി കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. രാത്രി 8 മഞ്ചേരി പൈനാട് സ്റ്റേഡിയത്തിലാണ് നിർണായക മത്സരം. ഡെസ്ക് റിപ്പോർട്ട്. ബുധനാഴ്ച മേഘാലയത്തിനെതിരായ മത്സരത്തിൽ അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്ന കേരളത്തിന് സെമിഫൈനൽ യോഗ്യത ഉറപ്പിക്കാൻ ഇന്നത്തെ വിജയം അനിവാര്യമാണ്. നിലവിൽ ഗ്രൂപ്പ് എയിലെ 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ കേരളം 1ആം സ്ഥാനത്താണ്. ഇന്നലെ ഗ്രൂപ്പ് ബി മാച്ചിൽ നിലവിൽ ചാമ്പ്യന്മാരായ സർവീസസിനെ കർണാടക മറുപടിയില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. പയ്യനാട് സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ കർണാടകത്തിന്റെ അങ്കിത് ഹെഡറിലൂടെയാണ് വിജയഗോൾ നേടിയത്. ഇതോടെ സർവീസസിന്റെ സെമിഫൈനൽ പ്രതീക്ഷ മങ്ങി. നേരത്തെ കോട്ടപ്പടിയിൽ ഗുജറാത്തിനെ മറുപടിയില്ലാത്ത 2 ഗോളിന് മണിപ്പൂർ തോൽപ്പിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. മുംബൈ ഇന്ത്യൻസിന്റെ സീസണിലെ 7-മത്തെ തുടർച്ചയായ പരാജയമാണിത്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നേരിടും. അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വെള്ളി മെഡൽ. പഞ്ചാബ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ടീമിനാണ് 1ആം സ്ഥാനം. പാലക്കാട്ട് ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിലാൽ, റിയാസ്, റിസ്വാൻ, സഹദ് എന്നീ എസ്ഡിപിഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ സഹായിച്ചവരാണ് ഇവരെന്നും നേരിട്ട് പങ്കെടുത്ത 6 പേരും ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ച കേളപ്പജി ഉപ്പു സത്യാഗ്രഹ സ്മൃതി യാത്ര രാവിലെ കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് പ്രയാണം തുടരും. യാത്ര നാളെ പയ്യന്നൂരിൽ സമാപിക്കും. കണ്ണൂർ ചാലയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി സ്ഥാപിച്ച സർവേക്കല്ല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിഴുതുമാറ്റി. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ വൈകിട്ടാണ് കല്ലുകൾ പിഴുതുമാറ്റിയത്. പത്തനംതിട്ട ജില്ലയിലെ കേരയിൽ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് കൃഷിയിറക്കൽ സമരം ശക്തമാക്കി. തിരുവല്ലയിലെ കോയിപ്പുറം ഇരുവേരൂർ പഞ്ചായത്ത് അതിർത്തിയായ നെല്ലിമലയിൽ പ്രവർത്തകർ കൃഷിയിറക്കി. കൊച്ചി കപ്പൽശാലയുടെ സബ്സിഡിയറി കമ്പനിയായ ടെപ്മ ഷിപ്പ്യാർഡും ഓഷ്യൻ സ്പാർക്കിൾ ലിമിറ്റഡും 2 ബൊള്ളാർഡ് പുൾ ടഗുകൾ നിർമ്മിക്കാൻ ധാരണാപത്രം ഒപ്പുവെച്ചു. ടെപ്മ ഷിപ്പ്യാർഡിന്റെ കർണാടകത്തിലെ മാൽപേയി ശാലയിലായിരിക്കും ടഗുകളുടെ നിർമ്മാണം. വയനാട് നൂൽപ്പുഴയിൽ 80 ഗ്രാം MDMA മയക്കുമരുന്നുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ പിടികൂടി. ബേപ്പൂരിലെ KP ഷഹനൂഫാണ് പിടിയിലായത്. പടയണി ഗ്രാമമായ കടമനിട്ടയിലെ പ്രസിദ്ധമായ കടമനിട്ട വലിയ പടയണിക്ക് സമാപനമായി. ഇന്നലെ രാത്രി ആരംഭിച്ച പടയണി ഇന്ന് പുലർച്ചെ സൂര്യകിരണം കാവിൽ പതിച്ച ശേഷമാണ് മംഗള ഭൈരവി കോലം മംഗള ശ്ലോകം ചൊല്ലി വലിയ പടയണിക്ക് സമാപനം കുറിച്ചത്. കൺസ്യൂമർ ഫെഡിന്റെ നടപ്പ് വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ 2 ദിവസത്തെ സംസ്ഥാനതല ശില്പശാല ഇന്നും നാളെയും കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയിൽ നടക്കും. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഒരു രാജ്യത്തിനപ്പുറം മഹത്തായ പൈതൃകവും പാരമ്പര്യവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിക്കുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഇല്ലാതാകുമെന്ന് മന്ത്രി കെ രാജൻ. പണമിടപാടുകൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന തരത്തിൽ റേഷൻ കടകളെ നവീകരിക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25-ന് തിരുവനന്തപുരത്ത് നിന്ന്, കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15-ന്.